രാവിലെ എല്ലാവരും പല സമയങ്ങളിലാണ് കേട്ടോ ജോലിക്ക് പോവുക. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാനുള്ള ഒരു സമയം കിട്ടേ ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞങ്ങളെപ്പോഴും രാത്രിയാണ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക, ഒന്നിച്ചിരുന്ന് ഒത്തിരിയേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ രാത്രിയിലാണ്. അപ്പം അപ്പം ചിലപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് രണ്ട് ദിവസമൊക്കെ ഡ്യൂട്ടി എടുത്തിട്ട് രണ്ട് ദിവസം അപ്പയ്ക്ക് ഓഫ് കിട്ടാറുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളാണ് ഏറ്റവും ഭംഗിയുള്ള ദിവസങ്ങൾ കേട്ടോ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീടിയെടുത്തപ്പോഴും ഉണ്ണിയില്ല കേട്ടോ, ഞങ്ങൾ നാല് പേര് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മേൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടു കൊടുത്ത ഒരു കപ്ലങ്ങയാണ് കേട്ടോ. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഓർത്തത് ഇത് പഴുത്തല്ലോ, എന്നാൽ പിന്നെ ഇത് മുറിക്കാം എന്ന്. അപ്പോൾ അപ്പ നാളെ പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞേ വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുറിക്കുകയാണ് കേട്ടോ. ആദ്യത്തെ കത്തിക്ക് മുറിച്ചില്ല, അപ്പം വേറൊരു കത്തി തേച്ചുകൊണ്ട് കൊടുത്തു. അതിന് മുറിച്ച് കുറഞ്ഞിട്ടത് മൂന്നാമത്തെ കത്തിയാണ് കേട്ടോ അപ്പനി തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ കപ്ലങ്ങയായിരുന്നു. ആദ്യം ഇത് കൈ നിലത്തി അടിപ്പോയിട്ട് അതിൻ്റെ താഴെ ഭാഗം ചെറുതായിട്ടൊന്ന് ചതഞ്ഞു. അപ്പം ഇതിങ്ങനെ ചെത്തി ഞങ്ങൾ മൂന്ന് പേരും ഇങ്ങനെ കവലിരിക്കുന്നുണ്ടോ. അപ്പൻ ഇപ്പുറത്തെ സൈഡിലുണ്ട്, അനി അങ്ങുണ്ട്, ഞാൻ നടുക്കിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കുറച്ച് ലാഗൊക്കെ അടിച്ചിട്ട് ഇടയ്ക്ക് മിണ്ടുന്നില്ല, ഇടയ്ക്ക് മിണ്ടും, അങ്ങനെയൊക്കെ ഉള്ളത്. ഞാൻ ഓർത്തു വേണ്ട, ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കേട്ടോ ആ ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ്, അല്ല അത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ചെത്തി ചെത്തി അങ്ങ് മൂലയിലെത്തിയിട്ടോ. ഞാൻ മൃതദേഹത്ത് നിലത്ത് വീണിട്ട് ചതഞ്ഞ് പോയത് അതേ ഒരു ഭാഗമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അമ്മ ഇങ്ങനെ ചെത്തിത്തിരിക്കും, ഞങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഒരു നേരമാണേലും ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നുള്ളത് ഞങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങൾ ശീലിച്ചിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ അമ്മ ഇതാ ചെത്തി കഴിഞ്ഞു, ഇനി മുറിക്കുകയാണ്. അപ്പം പപ്പ വേഗം കട്ടിംഗ് ബോർഡൊക്കെ എടുത്തു വന്ന് സെറ്റ് ആയിട്ടുള്ളത്, അതായത് പപ്പയ്ക്ക് നാളെ കൊണ്ടുപോകാനായിട്ട് ഇത്രയും എന്തായാലും കഴിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പപ്പയ്ക്ക് നാളെ കൊണ്ടുപോകാനായിട്ട് ഒരു പാത്രവും കട്ടിംഗ് ബോർഡും കത്തി എടുത്ത് വെച്ചിരിക്കുകയാണ്. അമ്മ ഇത് മുറിച്ച് പകുതി കൊടുത്തിട്ട് വേണം അപ്പൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാണുമെന്ന് പറഞ്ഞാൽ രസമല്ലേ. അതായത് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ കളറുണ്ട് കേട്ടോ, ഫോണിൽ അത്ര കിട്ടിയില്ല. എനിക്കൊന്ന് ഇനി രാത്രി ആയതുകൊണ്ടായിരിക്കും ക്ലിയർ കുറവുണ്ടാവുക. അപ്പോൾ ഇതാ അപ്പൻ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, പിന്നെയും വന്ന് ഈ പോക്ക് കട്ടിംഗ് ബോർഡ് എടുക്കാൻ പോയതാ കേട്ടോ. അതിപ്പോൾ കത്തി എടുത്തു, അതിൽ നിന്നൊരു കഷ്ണം ഇപ്പം അമ്മ കൊടുക്കും പപ്പയ്ക്ക്. വേഗം കൊടുത്ത് ഉരുവെല്ലാം കളഞ്ഞ് അപ്പം റെഡിയാക്കുവാണ്. എന്നിട്ട് വേണം പപ്പയ്ക്ക് നാളെ പപ്പ വർക്ക് ചെയ്യുന്ന ആൾ അവിടെ ഉള്ള ആളുകൾക്ക് ഇത് കൊണ്ട് കൊടുക്കാനായിട്ട്. കണ്ടോ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്ത് അതിനെ അറിഞ്ചും പൊറിച്ചും വെട്ടി പപ്പ ആ ബോക്സിലാക്കും. മേശപ്പുറമൊക്കെ അലങ്കോലായിട്ട് കിടക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് മരുന്നെല്ലാം കഴിച്ച് അതൊക്കെയാണ് അവിടെ ഇരിക്കണത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കും. അത് ഭയങ്കര മധുരമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഒരെണ്ണം മുഴുവൻ കഴിക്കാൻ പറ്റുമെന്ന്. അതായത് ഒരു പീസ് മുഴുവൻ കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതേ ഇല്ല, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർമലി ഈ സമയത്ത് മഴയൊക്കെ പെയ്തിട്ട് വെള്ളം കയറുന്നതുകൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവാറേ ഇല്ല. പക്ഷെ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് അനിക്ക് കൊടുത്തപ്പോൾ അനി കഴിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് അതിൽ നിന്നൊരു പകുതി എടുത്ത് കിള്ളി കഴിച്ച് ബാക്കി ഫ്രിഡ്ജിലാക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നെയാണ്. പക്ഷെ കഴിച്ച് 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 പോയപ്പോൾ ഉണ്ടല്ലോ അറിയാതെ അത് തീർന്നു പോയി എന്നുള്ളതാണ്. ഇനി ഉണ്ണിക്കുള്ളത് എടുത്ത് മാറ്റി വെക്കൂ കേട്ടോ. അപ്പോൾ അത് അടുത്തതും കൂടി എടുത്ത് കട്ട് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്നതാണ്. അതായത് ബാക്കി വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്തത്, പക്ഷേ ബാക്കി വന്നില്ല. ഇതിലിപ്പോൾ എന്താ ഇത്രയെന്നുള്ളതല്ലേ, ഇതിലൊന്നും ഇല്ല കേട്ടോ. പക്ഷേ ഒരു സന്തോഷം, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നാളെ വേറെ വീഡിയോ എവിടെയെങ്കിലും തപ്പി പിടിച്ചുകൊണ്ട് വരാം. അപ്പോഴത്തേക്കും താങ്ക് യു.